ഹലോ, വെൽക്കം ബാക്ക് ടു സിക്കു കിച്ചൺ വ്ളോഗ്സ്. ഞാൻ ഇന്ന് നമ്മുടെ തോട്ടത്തു നിന്ന് മത്തൻ വരിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മത്തനാണ്. അപ്പോൾ അതൊന്നും മൂത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു മത്തൻ കാണുന്നുണ്ട്. അത് മൂത്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഞാൻ ഈ ഭാഗത്തേക്ക് അധികം വരാറില്ല, കാരണം ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ചെടി പടർന്ന് പിടിച്ചിരിക്കുകയാണേ. അപ്പോൾ അത് മൂത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു യെല്ലോ കളറായിട്ട് കാണുന്നുണ്ട്. ഇത് മൂത്തിട്ടുണ്ട് തോന്നുന്നു, ഏകദേശം മൂത്തിട്ടുണ്ടാകും. പക്ഷേ ഇതിനേക്കാളും വലിപ്പം വയ്ക്കും കേട്ടോ. ഇതിപ്പോൾ ആദ്യം ഉണ്ടായ അത്ര ഒന്നും വലിപ്പം വെച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ അങ്ങനെ മണ്ണാണ്, മഴ പെയ്തിട്ടേ മണ്ണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾക്ക് കഴുകിയെടുക്കാം. നിറയെ മണ്ണുണ്ട്. സത്യത്തിൽ ഞാൻ കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷം അതെല്ലാം ആ വള്ളിയൊക്കെ വെട്ടിക്കളയണമെന്ന് കരുതിയതാണ്. പക്ഷെ വന്ന് നോക്കുമ്പോഴേക്കും നിറയെ മത്തൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെട്ടിക്കളയാൻ തോന്നിയില്ല. ഇനിയിപ്പോൾ എന്തായാലും കായ്ച്ചതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഞങ്ങൾ വലിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അതൊക്കെ വലിച്ച് കളയാമെന്ന് കരുതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് ഒരു അഞ്ചാറെണ്ണം ഇനിയും അതിലുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാൻ ചെറിയൊരു പീസേ എടുക്കണുള്ളൂ, എനിക്കിപ്പോൾ അത്ര ആവശ്യമുള്ളൂ. ഞാൻ കുറച്ച് തോരൻ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. എപ്പോഴും മത്തൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എരിശ്ശേരിയാണല്ലേ. പക്ഷേ എപ്പോഴും എരിശ്ശേരിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇന്ന് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെറിയ പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയ ചെറിയ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ആവുമേ. അപ്പോൾ ഞാൻ ഒരു അടുപ്പിലേക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലല്ല, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഞങ്ങൾ ഈ തോരൻ ഉണ്ടാക്കിയാലേ നല്ല ഒരു സ്മെല്ല് ഉണ്ടാവുള്ളൂ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ ഞാൻ കടുക് ചേർക്കണില്ല. ഞാൻ ഈ മത്തൻ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. പെട്ടെന്ന് തന്നെ ആവട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്തൻ പെട്ടെന്ന് തന്നെ വേവണ മത്തനാണ്, നല്ല പൊടിയുള്ള മത്തനാണ്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ആ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്, ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ തേങ്ങ ചിരകുന്ന സമയത്ത് അത് ചിരട്ടയെന്ന് ഇളകി വന്നു. അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ടിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടേക്ക് 7 ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി തന്നെ വേണം. അപ്പോൾ 7 ചെറിയ ഉള്ളിയും അതുപോലെ എരിവിനാവശ്യമുള്ള 2 പച്ചമുളകുമാണ് എടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഇതിന് 2 എണ്ണം ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാവുന്നതുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കേ. ഇത് ക്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഒട്ടും വെള്ളം ചേർക്കണ്ട, ഇതിൻ്റെ ആവിയിൽ കിടന്നിട്ട് തന്നെ ഇതിലേക്ക് വെള്ളവും കുറച്ച് വെള്ളവും വരും, അതുപോലെ തന്നെ വെന്തും കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഡീപ്പായിട്ട് മിക്സ് ചെയ്യരുത്, ശ്രദ്ധിച്ച് തന്നെ മിക്സ് ചെയ്യണം. കാരണം ഒന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവരുത്. നല്ല വേവും വേണം, അതുപോലെ ചെറിയ പീസസ് ആയിട്ട് കിട്ടും വേണം.
അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക.